കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പവർഷൻ ചാനലിൽ കൂടി ലോകമെമ്പാടും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. വളരെ ശക്തമായിട്ട് കർത്താവിൻ്റെ ദാസനിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുവാനിടയായി തീർന്നു. അല്പസമയം ദൈവിക സന്ദേശത്തിലേക്ക് നമ്മളൊരുമിച്ച് കടന്നു പോകാൻ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മീക സന്ദേശത്തിന് വേണ്ടി ഒരു ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുവരാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1:18 ഇപ്രകാരം നമ്മളവിടെ വായിക്കുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത്. നമുക്കറിയാം, അപ്പൊസ്തലനായ പൗലൂസ് കൊരിന്ത്യ പഠനത്തിനകത്ത് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് അവിടെ കടന്നു പോകാനിടയായി തീർന്നു. ആ പഠനത്തിനകത്ത് ഏകദേശം 1 വർഷവും 6 മാസവും ദൈവത്തിൻ്റെ ശക്തമായ സുവിശേഷം ആ പഠനത്തിൽ അറിയിപ്പാനിടയായി തീർന്നു. കൊരിന്ത് പഠനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ശക്തമായി പ്രബലപ്പെട്ട് നിന്ന ദുർനടപ്പും അശുദ്ധിയും തിന്മകളും നിറഞ്ഞു നിന്ന പഠനത്തിൽ ആ സുവിശേഷത്തിൻ്റെ ശക്തിയോടുകൂടി അവിടെ വെളിപ്പെടാനിടയായി തീർന്നു. നമ്മളവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ആ പഠനത്തിൽ ഒരു കൂട്ടം പേർ, യഹൂദന്മാരും യവനന്മാരും ഒരു കൂട്ടം പേർ ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, ആ ശക്തിയിലേക്ക് തിരിയുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് പൗലൂസ് ഈ ലേഖനത്തിനകത്ത് ഈ വാക്യം ഇവിടെ വിളിച്ചു പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാകുന്നു. 1:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ആ കാലഘട്ടത്തിനകത്ത് യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്ന കാലഘട്ടത്തിനകത്ത് പൗലോസ് വിളിച്ചു പറയുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യേശു കർത്താവ് അത്ഭുതം ചെയ്ത യേശുവിനെ നമുക്കറിയാം, രോഗികളെ സൗഖ്യമാക്കിയ കർത്താവിനെ നമുക്കറിയാം. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തു എന്നുള്ളത് വേദപുസ്തകത്തിനകത്ത് വളരെ പ്രാധാന്യമേറിയ വിഷയമാണ്. ഒന്നാമതായി ക്രൂശിൽ കൂടി വെളിപ്പെട്ടത്, ഒന്ന്, ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടാനായി തീർന്നു. ആ പഠനത്തിനകത്ത് ഇരുട്ടിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി അവിടെ ശക്തിയോടുകൂടി വെളിപ്പെട്ട് വന്നപ്പോൾ അവിടുത്തെ അന്ധകാര ശക്തികൾ തകരപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ഒരു കൂട്ടം ജനം അവിടെ വിടുവിക്കപ്പെടാനിടയായി തീർന്നു. ഏത് പഠനത്തിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമോ ആ പഠനത്തിനകത്ത് ഒരു കൂട്ടം ജനം സത്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് തിരിയുവാനിടയായി തീരും. വിശുദ്ധ വേദപുസ്തകം നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഫിലിപ്പിയായിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവിടെ ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ലുദിയായുടെ ഹൃദയം തുറക്കപ്പെട്ടതായി കാണാൻ കഴിയുന്നുണ്ട്. ലുദിയായുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കപ്പെട്ടു. അവിടെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷപ്രാപിപ്പനടയായി തീർന്നു. കാര്യം, സുവിശേഷത്തിൽ കൂടി വെളിപ്പെടുന്ന ദൈവശക്തി ആ പഠനത്തിനകത്തേക്ക് വെളിപ്പെടാനിടയായി തീർന്നു. അതുമാത്രമല്ല, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ശമര്യ എന്ന പഠനത്തിനകത്ത് നമുക്കറിയാം ആഭിചാര ശക്തികളും അതുപോലെ തന്നെ മന്ത്രവാദ ശക്തികളും അവിടെ ശക്തിയോട് അടക്കി ഭരിച്ചിരുന്ന ആ ദേശത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെട്ട് വന്നപ്പോൾ അവിടെ ആ പഠനത്തിനകത്ത് ആ മഹതി എന്ന നാമധികത്തിൽ അടക്കി ഭരിച്ച ദേശശക്തി അവിടെ തകർന്നു മാറി സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വന്നപ്പോൾ ഷീമോനും കുടുംബവും അവിടെ സ്നാനപ്പെട്ട് ക്രിസ്തുവിങ്കലേക്ക് ചേർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൂശിൽ കൂടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തി ആ ദേശത്തൊരു കൂട്ടം ജനം സത്യത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് വരാനിടയായി തീർന്നു. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എവിടെയൊക്കെ വെളിപ്പെട്ടുണ്ടോ അവിടെ ഒരു കൂട്ടം ജനം വിടുവിക്കപ്പെട്ടു. നമുക്കറിയാം, എഫെസൊസ് പഠനത്തിനകത്ത് പൗലൂസ് അവിടെ ദൈവത്തിൻ്റെ സന്ദേശവുമായിട്ട് കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു കൂട്ടം പേർ, എന്നാൽ തുറന്നോസിൻ്റെ പാഠശാലയിൽ നടന്ന ദൈവവചനത്തിൻ്റെ ശക്തി ഒരു കൂട്ടം ജനം അവിടെ വിടുവിക്കപ്പെട്ടു. ആ ദേശത്തിൻ്റെ അകത്ത് നമുക്കറിയാം ശക്തമായിട്ടുള്ള ആത്മപകർച്ചയുണ്ടായി. അനേകം പേർ ദൈവശക്തി തിരിച്ചറിഞ്ഞ് അവർ ഒരു കൂട്ടം പേർ ക്രിസ്തുപുലങ്ങളിലേക്ക് കടന്നുവരാനിടയായി തീർന്നു. പൗലൂസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു: വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ദൈവ
ശക്തിയുടെ അളവറ്റ വലിപ്പം ആ ദേശത്ത് വെളിപ്പെടാനിടയായി തീർന്നു. ഇന്നും ഈ ചാനലിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെടാനിടയായി തീർന്നാൽ, സുവിശേഷത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് വെളിപ്പെടാനിടയായി തീർന്നാൽ, അത് ഒരു കൂട്ടം പേർ മാനസാന്തരത്തിലേക്ക് കടന്നുവരാനിടയായി തീരും. കാര്യം സുവിശേഷം എന്നതോ ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം അത് സഞ്ചരിക്കുന്ന ഒന്നാണ്, സുവിശേഷം അത് മാനസാന്തരം വരുന്ന ഒന്നാണ്, സുവിശേഷം നരഭോജിയെ പോലും നരസ്നേഹിയാക്കി ആക്കുന്ന ഒന്നാണ്, സുവിശേഷം ഫലം കായ്ക്കുന്ന ഒന്നാണ്. ഈ സുവിശേഷം എവിടെയൊക്കെ ശക്തിയോടുകൂടി പോയിട്ടുണ്ടോ അവിടെ ഒരു കൂട്ടം ജനം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി വെളിപ്പെടുന്നത് ദൈവവചനത്തിൽ കൂടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്നും പട്ടണത്തിൻ്റെ അകത്ത്, ദേശത്തിൻ്റെ അകത്ത്, രാജ്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ ശക്തി ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ കൂടി വെളിപ്പെട്ടു വരുമ്പോൾ ഒരു കൂട്ടം ജനം അവിടെ വെടിവിപ്പനടയായി തീരും. ഈ നാളുകൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ വ്യാപരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തി, ആ ഉയർപ്പിൻ്റെ ശക്തി, അത്യന്ത ശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയിൽ കൂടി ശക്തിയോടുകൂടി വെളിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമതായി ക്രൂശിൽ കൂടി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടാനിടയായി തീർന്നു. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിൽ കൂടി വെളിപ്പെട്ട രണ്ടാമത്തെ കാര്യം വേദപുസ്തകത്തിന് നമുക്ക് കാണാൻ കഴിയുന്നു, ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്താനിടയായി തീർന്നു. റോമാലേഖനം 5:8 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. വേദപുസ്തകത്തിലെ താക്കോൽ വാക്യമായി യോഹന്നാൻ 3:16 ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ക്രൂശിൽ കൂടി രണ്ടാമതായി വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടാനിടയായി തീർന്നു. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്, ഉയരത്തെക്കുറിച്ചും നീളത്തെക്കുറിച്ചും അപ്പോസ്തലനായ പൗലൂസ് തൻ്റെ ലേഖനത്തിനകത്ത് സവിസ്തരം പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരു കാലത്ത് നമ്മൾ പാപത്തിലും അന്ധകാരത്തിൽ നമ്മൾ ജീവിച്ചവരാണ്. പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകിയതാണ് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സ്നേഹം. ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേദപുസ്തകത്തിനകത്ത് ദൈവസ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെട്ട പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് നമുക്ക് നോക്കാം, ആ ഗദസമനയിൽ യേശു കർത്താവ് ആമൻ വളരെയധികം വേദനയോടുകൂടി, പ്രാണവേദനയോടുകൂടി പ്രാർത്ഥിക്കുന്നു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീക്കണമെങ്കിൽ, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ആ മാനവരാശിയുടെ പാപത്തിൻ്റെ ചുമട് നമുക്ക് വേണ്ടി കർത്താവ് വഹിപ്പനടയായി തീർന്നു. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ, ആ സ്വത്രം പ്രാണവേദനയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി ആ അവിടെ നിലം പതിക്കുന്നു. ആ ഏകാന്തതയുടെ സ്ഥലം, ആ ഒറ്റപ്പെട്ട സ്ഥലം, ആമേൻ, ആ ഗദസമന എണ്ണ ചക്ക് പോലെ ഒരു ഭാഗത്ത് കർത്താവ് ഉടയപ്പെടുമ്പോൾ, തകരപ്പെടുമ്പോൾ ആ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലം പതിപ്പനടയായി തീർന്നു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അവിടെ ഉടയപ്പെട്ടു, തകരപ്പെട്ടു, ആമേൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നമുക്കറിയാം, കർത്താവ് കാൽവരിയിൽ യാഗമായി തിരുവനടയായി തീർന്നു. ഒന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴം നമുക്ക് ഗദസ്തമനയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഗബദ എന്ന കൽത്തളം നമുക്കറിയാം, കർത്താവ് നമുക്ക് വേണ്ടി ഗബദ എന്ന കൽത്തളത്തിൽ യേശു കർത്താവിനെ അടിക്കുമ്പോൾ, ആ അസ്ഥി കഷ്ണങ്ങൾ കൂട്ടി കെട്ടിയ ചാട്ടവറ അടിയേറ്റ് ആ യേശുവിൻ്റെ രക്തം ധാരധാരയായിട്ട് അവിടെ ഒഴുകുവാനിടയായി തീർന്നു. ആ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അവിടെ തകർക്കപ്പെടാനിടയായി തീർന്നു. യേശു കർത്താവിൻ്റെ ശിരസിൽ മുൾക്കിരീടം ചൂടുമ്പോൾ ആ രക്തം നമുക്ക് വേണ്ടി ഓ സ്വത്ര ഒഴുക്കപ്പെടാനിടയായി തീർന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ രക്തം ചീന്തുവാനിടയായി തീർന്നു. ആ ഗദസമനയിൽ ഗബദ എന്ന ആ കൽത്തളത്തിൽ, അതുമാത്രമല്ല, ആ ക്രൂശീകരണത്തിൻ്റെ ആ കാൽവരിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ശക്തമായിട്ട് പ്രദർശിപ്പിക്കാനിടയായി തീർന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം നമ്മെ സ്നേഹിപ്പനടയായി തീർന്നു. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വേണ്ടി ആ സ്തോത്രം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട ആ ക്രൂശിലെ സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കർത്താവിൻ്റെ സ്നേഹം, ആ കർത്താവിൻ്റെ സ്നേഹം കാൽവരിയിൽ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായി ദൈവത്തിൻ്റെ സ്നേഹം ക്രൂശിൽ കൂടി വെളിപ്പെടേണ്ടതായി തീർന്നു. ഒരു ഭാഗത്ത് പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്ത കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെടേണ്ടതായി തീർന്നു. എഫേസ്യ ലേഖനത്തിനകത്ത് പൗലൂസ് ഇങ്ങനെ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം നമ്മൾ
നമുക്ക് വേണ്ടി ആ ദൈവത്തിൻ്റെ സ്നേഹം ആ ക്രൂശിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1, നഷ്ടപ്പെട്ട ആട്; 2, മുടിയനായ പുത്രൻ; 3, നഷ്ടപ്പെട്ട തിന്മയെക്കുറിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആമീൻ. ആ ഭാഗത്ത് 1, നഷ്ടപ്പെട്ട ആട്. ഒരാട് നഷ്ടപ്പെട്ടു പോയാൽ മറ്റ് 99 ഉപേക്ഷിച്ച് ഒരാടിനെ തേടി കടന്നു പോകുന്ന ആ ഇടയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിനകത്ത് നമ്മൾ നഷ്ടപ്പെട്ട് കിടന്ന സ്ഥാനത്ത് ദൈവം നമ്മെ സ്നേഹിച്ചു. തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ദൈവം ദാനമായി നൽകി. ആ ക്രൂശിലെ സ്നേഹം, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ഉയരം, നീളം അത് വർണ്ണിപ്പാൻ ആർക്ക് കഴിയും? ഇന്നും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഒരുപക്ഷെ ഇതുവരെയും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക്, ആ ക്രൂശിലെ സ്നേഹത്തേക്ക് കടന്നുവരുവാൻ കഴിയാതെ ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ മീറ്റിംഗ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആ ദൈവസ്നേഹത്തിലേക്ക്, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങൾ ഈ ദിവസങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവസ്നേഹത്തിന് വേണ്ടി ദൈവസ്നേഹം നമ്മെ ആകർഷിക്കപ്പെടട്ടെ. ക്രിസ്തുവോ നാം പാപികളായിരിക്കെ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു. മൂന്നാമതായി ക്രൂശിൽ കൂടി വെളിപ്പെടുന്ന മൂന്നാമത്തെ കാര്യം, നമ്മുടെ വിധകളെ കർത്താവ് നീക്കുവാനിടയായി തീർന്നു. നമ്മുടെ വിധകളെ കർത്താവ് നീക്കി. യെശയ്യാവിൻ്റെ പുസ്തകം 53:4-5 ആ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, നമ്മുടെ വേദനകൾ അവൻ ചുമക്കുവാനിടയായി തീർന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അകർത്തികൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിൽ കൂടി നമ്മുടെ വിധകളെ ദൈവം നീക്കുവാനിടയായി തീർന്നു. ഒരു പക്ഷേ നിങ്ങൾ എത്ര വലിയ രോഗത്തിന് നിങ്ങൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും, ഏതെങ്കിലും ആന്തരികമായ മുറിവുകളോ മാനസിക മുറിവുകളോ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും, ഈ സമയം ഏത് രോഗത്തിൽ നിന്നും നിങ്ങളെ സൗഖ്യമാക്കുവാൻ യേശു മതിയായ ദൈവമാണ്. കാര്യം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവർ യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നിങ്ങൾ നോക്കുക. നമുക്ക് വേണ്ടി തല മുതൽ പാദം വരെ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടു. യേശു കർത്താവിൻ്റെ ശിരസിൽ മുൾക്കിരീടം ചൂടിയപ്പോൾ രക്തം ധാരധരയായി ഒഴുകപ്പെട്ടു. യേശുവിൻ്റെ രണ്ട് കൈകളും ആണിയടിക്കപ്പെടുമ്പോൾ രക്തം അവിടെ ഒഴുകപ്പെട്ടു. അതുമാത്രമല്ല, കാലുകൾ ആണിയടിക്കപ്പെടുമ്പോൾ രക്തം അവിടെ ഒഴുകപ്പെട്ടു. ഇന്നും ഈ സമയം ആ രക്തത്തിൽ കൂടി നമുക്ക് സൗഖ്യമുണ്ട്. ആ രക്തത്തിൽ കൂടി ആ പാപത്തിൽ നിന്ന് മോചനമുണ്ട്. ആ രക്തം നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഏത് നിലകളുള്ള മാനസിക ബിദകളാൽ, ആന്തരിക മുറിവുകളാൽ സൗഖ്യമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിലും, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സൗഖ്യം, ആ ദൈവികമായ വിടുതലുകൾ ദൈവം നിങ്ങളുടെ മേൽ പകരപ്പെടുന്നു. ഏതൊരു മാനസിക മുറിവുകളെയും, ഏത് ശാരീരികമായ മുറിവുകളെയും, ഏത് ആന്തരികമായ മുറിവുകളെയും സൗഖ്യമാക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. ക്രൂശിൽ കൂടി ദൈവം നമ്മുടെ വ്യഥകളെ ദൈവം പൂർണ്ണമായി മാറ്റുന്നു. നമുക്ക് ദൈവം സൗഖ്യം, അടിപ്പിണരുകളാൽ ദൈവം നമുക്ക് സൗഖ്യം ദൈവം നൽകുന്നു. അവൻ്റെ വചനമയച്ച് ദൈവം നമ്മെ സൗഖ്യമാക്കുന്നു. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ ആ സൗഖ്യത്തിൻ്റെ ശക്തി ദൈവം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ആ സൗഖ്യം നമ്മൾ അനുഭവിച്ച് ഇവിടെ നിന്ന് നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ക്രൂശിൽ കൂടിയാണ് നമുക്ക് കർത്താവ് ജയത്തെ നൽകിയത്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കൊലോസ്യരെ എങ്ങനെ നമ്മൾ വായിക്കുന്നു, അവിടെ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ ഓ സ്തോത്രം ജയോത്സവം കൊണ്ടാടി ശത്രുവിനെ പരസ്യമായ കാഴ്ചയാക്കുവാനിടയായി തീർന്നു. ദൈവമക്കളുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ശുശ്രൂഷയുടെ അനുഭവങ്ങൾക്കകത്ത് ക്രൂശാണ് നമ്മുടെ ജയം. ഇരുട്ടിൻ്റെ ശക്തിയുടെ മേൽ, പൈശാചിക ശക്തിയുടെ മേൽ നമുക്ക് ജയം, അത് ക്രൂശാണ്. പിശാചിൻ്റെ സകല ശക്തികളെയും തകർത്ത് അന്ധകാര ശക്തികളിൽ നമ്മെ വിടുവിച്ചത് ആ ക്രൂശാണ്. ഇന്നും ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ആ ക്രൂശ് നമ്മുടെ ജയമാണ്. കാര്യം കർത്താവ് മരണത്തെ ജയിച്ചവനാണ്, അവൻ പാതാളത്തെ തോൽപ്പിച്ചവനാണ്, പൈശാചിക ശക്തികളെ തകർത്തവനാണ്. ഏത് വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തുന്ന ഒന്നാണ് യേശുവിൻ്റെ നാമം. ഇന്നും അനേക മഹാത്മാരുടെ കല്ലറകൾ ഒരു ഭാഗത്ത് അടഞ്ഞു കിടക്കുമ്പോൾ ഇന്നും യേശുവിൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. കാര്യം നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ഇന്നും
ജീവിക്കുന്നവർ ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും ദൈവദാസന്മാർ ശക്തിയോടെ ഈ വചനം പ്രസംഗിക്കാനുള്ള കാര്യം യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്. എങ്കിൽ തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും, ക്രൂശ് നമ്മുടെ ജയമാണ്, അത് നമ്മുടെ ജയോത്സവമാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ എല്ലാ സ്ഥാനത്തും എപ്പോഴും എവിടെയും എല്ലാ സ്ഥാനത്തും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. എങ്കിൽ ക്രൂശിൽ കൂടി നമുക്ക് ദൈവം ജയത്തെ നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടി, അതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ക്രൂശിൽ കൂടി നമുക്ക് ജയമുണ്ട്, സാത്താനിൽ നിന്ന് നമുക്ക് ജയമുണ്ട്, ശാപത്തിൽ നിന്ന് നമുക്ക് ജയമുണ്ട്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് ജയമുണ്ട്. ക്രൂശാണ് ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ഒന്ന്, അത് ക്രൂശാണ്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിൽ കൂടി നടക്കപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അതല്ലാതെ ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയപ്പെടാം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രൂശിൽ കൂടിയാണ് ബത്ത വൈരികൾ തമ്മിൽ യോജിപ്പിച്ച സ്ഥലം, അത് ക്രൂശാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഹെരോദാവും പീലാത്തോസും ബത്ത വൈരികളായിരുന്നു. എന്നാൽ ക്രൂശിൽ കൂടി അവര് സ്വത്രം ഐക്യതയിൽ എത്തുവാനിടയായി തീർന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ അടുപ്പിക്കുന്ന സ്ഥലം, അത് ക്രൂശാണ്. യഹൂദനും പുറജാതികളും തമ്മിൽ യോജിപ്പിക്കുന്ന സ്ഥലം, അത് ക്രൂശാണ്. എഫേസ്യ ലേഖനത്തിനകത്ത് ഇപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ വേർപാടിൻ്റെ നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞിട്ട് ഓ സ്തോത്രം സകലത്തിനകത്തും ഒരു നിരപ്പുണ്ടാകാനിടയായി തീർന്നു. ഏത് സമയത്തും ധൈര്യമായി അപ്പ പിതാവ് എന്ന് വിളിക്കുവാൻ, ഏത് സമയത്തും ധൈര്യമായി ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് പോകുവാൻ സ്തോത്രം നമുക്ക് കഴിയുന്നത് ആ ക്രൂശിൽ കൂടിയാണ്. ആ ക്രൂശാണ് സ്തോത്രം വേർപാടുകളെ മാറ്റിക്കളയുന്നത്. ആ ക്രൂശാണ്, ക്രൂശിൽ കൂടിയാണ് നമുക്ക് നിരപ്പുണ്ടാകുന്നത്. ഇന്നും പരസ്പര ഐക്യതയില്ലാത്ത മേഖലകൾക്കകത്തും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഒരു ആത്മാവിൻ്റെ നിരപ്പ്, ഒരു ഐക്യത ദൈവം നമ്മുടെ ജീവിതത്തിന് ദൈവം കൈമാറട്ടെ. വേദപുസ്തകത്തിനകത്ത് രണ്ട് ക്രൂശിൽ കൂടെ നടന്ന രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, കർത്താവ് ആ ബറബാസിനെ വിടുവിപ്പനടയായി തീർന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിക്കുവാനടയായി തീർന്നു. ക്രൂശിൽ കൂടി നമുക്ക് ആ രക്ഷ ലഭിപ്പനടയായി തീർന്നു. ക്രൂശിൽ കൂടി ആ സുപ്രസിദ്ധ കൊള്ളക്കാരനായ ബറബാസ് ഒരു ഭാഗത്ത് വിടുവിക്കപ്പെട്ടു. എന്നാൽ ആ സ്ഥാനത്ത് കർത്താവ് നമുക്ക് പകരം അവൻ യാഗമായി തീർന്നു. മൂന്നാമതായി ക്രൂശിൽ കൂടി ഷീമോന്റെ കുടുംബം പ്രസിദ്ധമായി മാറി. ഇന്നും ക്രൂശ് വിശ്വസ്തതയോടെ ചുമക്കുന്ന ദൈവമക്കൾ, ക്രൂശ് കർത്താവിൻ്റെ ക്രൂശ് വിശ്വസ്തതയോടെ നമ്മൾ ചുമക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ കുറേനക്കാരനായ ഷീമോൻ നിർബന്ധത്താലാണെങ്കിലും ആ ക്രൂശ് ചുമക്കപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരായി മാറുവാനിടയായി തീർന്നു. ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ ക്രൂശ് ചുമക്കുന്നവർ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ പെട്ടകം ചുമക്കുന്നവർ ഇന്നല്ല നാളെയാണെങ്കിലും അവർ അനുഗ്രഹിക്കപ്പെടും, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വസ്തതയോടെ ആ സ്തോത്ര കുറേനക്കാരനായ ഷീമോൻ ക്രൂശ് ചുമന്നത് കാരണം തൻ്റെ രണ്ട് മക്കൾ ക്രിസ്തുവിൽ പ്രസിദ്ധന്മാരായി മാറുവാനിടയായി തീർന്നു. അടുത്ത ക്രൂശിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ലൂക്കോസ് 23:43 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, നഷ്ടപ്പെട്ട ആ പറദീസ ക്രൂശിൽ കൂടി നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. ക്രൂശിൽ കിടക്കുന്ന രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിനെ നിന്ദിക്കുമ്പോൾ, യേശുവിനെ ഓ സ്വത്രം പുച്ഛീകരിക്കുമ്പോൾ, എന്നാൽ മറ്റൊരു കള്ളൻ യേശു കർത്താവിനെ മിനിറ്റുകൾക്കകത്തു വെച്ച് പറദീസ അംഗമായി തീരുന്നു. ഒരു കള്ളൻ യേശുവിനെ ദുഷിച്ചു പറയുമ്പോൾ ആ കള്ളൻ പറയുന്നു, കർത്താവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവ് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ഇരിക്കുവാനിടയായി തീരും. മിനിറ്റുകൾക്കകത്തു വെച്ച് ഒരു കള്ളൻ ആ യേശുവിനെ ദുഷിക്കുമ്പോൾ മിനിറ്റുകൾക്കകത്തു വെച്ച് ആ കള്ളൻ പറദീസയിൽ അംഗമായി തീർന്നു. ഇന്നും മിനിറ്റുകൾക്ക് വിലയുണ്ട്, സെക്കൻഡുകൾക്ക് വിലയുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ആ ജീവിതം ഇനി വേണ്ടാവുന്ന നിലകളിലേക്ക്, ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നൊരവസ്ഥയിലേക്ക്, ഇനി മുൻപോട്ടൊരു ജീവിതം വേണ്ട എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായി ഈ ക്രൂശിൽ കൂടി മിനിറ്റുകൾക്കകത്ത് ആ കള്ളൻ ആ പറദീസ അംഗമായി തീർന്നുവെങ്കിൽ സെക്കൻഡിന് വിലയുണ്ട്, മിനിറ്റുകൾക്ക് വിലയുണ്ട്. ഈ സമയം നിങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ട് നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നിത്യ രക്ഷയിലേക്ക് നിങ്ങൾ എത്തിപ്പാൻ ദൈവം മതിയായ ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം വീണ്ടും പറയപ്പെടുന്നു, ക്രൂശിൽ കൂടിയാണ് ശതാധിപനെ സത്യത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നത്.
ആ ക്രൂശീകരണ സമയത്ത് നടന്ന സംഭവങ്ങളെല്ലാം കാണുമ്പോൾ അവൻ ശതാധിപൻ വിളിച്ചു പറയുന്നു, ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സത്യമെന്ന് അവൻ വിളിച്ചു പറയാനിടയായി തീർന്നു. ആ സത്യത്തിലേക്ക് ശതാധിപനെ നയിക്കുവാനിടയായി തീർന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നു, അരിമത്തിയിലെ യോസഫിനെ ധീരനാക്കി മാറ്റിയത് ആ ക്രൂശാണ്. അവനെ ധീരനാക്കി മാറ്റിയത് ആ ക്രൂശാണ്. ഇന്നും ഈ ക്രൂശിൽ കൂടി ദൈവം നമ്മെ നിരപ്പിക്കുന്നു. ആ ക്രൂശിൽ കൂടി ആ ശിമോന്റെ കുടുംബം കർത്താവിൽ പ്രസിദ്ധനായി മാറിയെങ്കിൽ ഇന്നും ആ സ്തോത്രം, ആ ക്രൂശിൽ കൂടി ദൈവികമായിട്ടുള്ള ഐക്യത, ദൈവികമായിട്ടുള്ള നിരപ്പ്, ദൈവികമായ വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ദാനമായിട്ട് ഈ ദിവസം നൽകട്ടെ. വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ക്രൂശിൽ കൂടി ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൂശിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു. ക്രൂശിൽ കൂടി ആ സ്വാതന്ത്ര്യം വെളിപ്പെട്ടു. നിത്യ ശിക്ഷാപതിയിൽ നിന്ന് കർത്താവിങ്കിലേക്ക് നമ്മെ അടുപ്പിച്ചത് ആ ക്രൂശാണ്. ആ ക്രൂശ് നമ്മുടെ ജയമാണ്. ആ ക്രൂശ് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും പൂർണ്ണമായിട്ട് ആയുധവർക്കം വെപ്പിച്ച് ക്രൂശിൽ കൂടി നമുക്ക് ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ആ ക്രൂശ് നമ്മുടെ ജയമാണ്. ആ ക്രൂശ് നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. ഏത് സമയത്തും ആ കൃപാസനത്തിലേക്ക് ഓടിയെടുക്കുവാൻ നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ക്രൂശിൽ കൂടി ദൈവത്തിന് സ്വീകാര്യമാക്കി ദൈവം നമ്മെ മാറ്റി, കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാക്കി ദൈവം നമ്മെ മാറ്റുവാനിടയായി തീർന്നു. ആ ക്രൂശാണ് ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാക്കി ദൈവം നമ്മെ മാറ്റിയത്. ആ ക്രൂശിൽ കൂടി നമുക്ക് പാപത്തിൻ്റെ ക്ഷമ ദൈവം നൽകാനിടയായി തീർന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി വയ്ക്കുവാനിടയായി തീർന്നു. ഒരു കാലത്ത് ഇരുട്ടിൻ്റെ അന്ധകാരത്തിലും പാപത്തിൻ്റെ അന്ധകാരത്തിലും കിടന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ വിടുവിച്ച് ആ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കി വയ്ക്കുവാനിടയായി തീർന്നു. ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്ന സമയമായി തീരട്ടെ. ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ആ ദൈവത്തിൻ്റെ സ്നേഹം ഈ ദിവസങ്ങൾ നമുക്ക് അനുഭവിച്ചറിയുവാൻ, ആ ക്രൂശിൽ കൂടിയുള്ള ആ സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഗലാത്യലേഖനത്തിനകത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നുണ്ട്, ഗോ സ്തോത്ര യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആരാണ്? ഒരു ഭാഗത്ത് ആ ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാലത്ത് ദൈവത്തിൻ്റെ സ്നേഹം അവർ അറിഞ്ഞവരായിരുന്നു, ദൈവത്തിൻ്റെ സമാധാനം അവർ അനുഭവിച്ചവരായിരുന്നു, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം അവർ പ്രാപിച്ചവരായിരുന്നു. പക്ഷേ ആ നിത്യ സ്നേഹത്തിൽ നിന്ന്, ആ നിത്യ രക്ഷയിൽ നിന്ന് അവർ അകന്നു പോകാനിടയായി തീർന്നു. അവർ ആത്മീക ജീവിതത്തിനകത്ത് അവർ മയങ്ങിപ്പോയി. അവർ ദൈവസ്നേഹത്തിൽ നിന്ന് അവർ സ്വത്രം അകന്നു പോകാനിടയായി തീർന്നു. മറ്റൊരു ദൈവത്തിൻ്റെ സത്യ ഉപദേശത്തിന് വിരോധമായി മറ്റൊരു ഉപദേശം അവിടെ തലപൊക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് യഥാർത്ഥമായി അവർ പ്രാപിച്ച ന്യായപ്രമാണത്തിൻ്റെ അടിമത്തിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. ശാപത്തിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു. പക്ഷേ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അവരുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ തന്നെ അവിടെ ആത്മീയ കണ്ണുകൾ കുരുടായി പോയി, അവിടെ ആത്മീയ കണ്ണുകൾ അന്ധമായിട്ട് പോയി. അതുകൊണ്ട് അവിടെ വിളിച്ചു പറയപ്പെടുന്നു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് നിങ്ങളെ മയക്കിയത് ആരാണ്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യരാക്കി. വീണ്ടും നിങ്ങൾ അടിമനുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. ഒരു കാലത്ത് വിശ്വാസത്തിന് വേണ്ടി, ഒരു കാലത്ത് ദൈവത്തിൻ്റെ സത്യവചനത്തിന് വേണ്ടി നിന്ന പലരും ഈ നാളുകളിൽ ആത്മീക ജീവിതത്തിനകത്ത് അവരുടെ ആത്മീയ കണ്ണുകൾ അന്ധമായിട്ട് മാറി ദൈവത്തിൻ്റെ ഓ സാന്നിധ്യം വിട്ട് അവർ അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ യഥാർത്ഥമായി ആ ക്രൂശിലെ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ പലരുടെയും വിശ്വാസം തേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, പലരും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. നാം വിശ്വസിച്ച സമയത്തേക്കാളും രക്ഷ അത് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ ദിനം. ഈ നാളുകളിൽ ആ പഴയ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ആത്മീയ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ നമുക്ക് തുറക്കാം. ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം, ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി, ആ ക്രൂശിൽ കൂടി ദൈവം നമ്മെ വേർപാടിനെ നടുച്ചുവരനെ ഇടിച്ചു കളഞ്ഞിട്ട് ആ ക്രൂശിൽ കൂടി ദൈവം നമ്മെ നിരപ്പിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരേണ്ട സമയങ്ങളാണ് ഈ ദിവസങ്ങൾ. കാര്യം ഇനി നമ്മുടെ മുമ്പിൽ അധിക നാളുകൾ നമ്മുടെ മുമ്പിലില്ല, അധിക കാലങ്ങൾ നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി. കാഹളം ധ്വനിക്കുവാൻ സമയമായി. മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുവാൻ സമയമായി. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ
കാലത്ത് ഒരു വല്ലാത്ത കാലം, ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയങ്ങളില്ല, മണിക്കൂറുകളില്ല. ഈ ദിവസങ്ങൾ രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടേണ്ട സമയമാണ്. മാനസാന്തരപ്പെടാനുള്ളവർ മാനസാന്തരപ്പെടേണ്ട സമയങ്ങളാണ്. ഈ ദിവസങ്ങൾ രക്ഷ നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ, മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. കാര്യം കർത്താവിൻ്റെ വരവ് നമ്മുടെ മുമ്പിൽ അടുത്തുപോയി. കർത്താവിൻ്റെ വരവിൻ്റെ മാറ്റുലികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, മാന്യ സ്നേഹിത, ഈ നാളുകളിൽ ആ ദൈവസ്നേഹത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ഭക്തൻ വിളിച്ചു പറഞ്ഞത്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമാണ്, പക്ഷെ വിശ്വസിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അത് വ്യാപരിക്കുന്നു. പൗലോസ് ഇപ്രകാരം പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. യഹൂദന്മാർ അടയാളം ചോദിക്കുമ്പോൾ, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുമ്പോൾ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ നാളുകളിൽ എവിടെ, ഏത് പട്ടണത്തിൽ, ഏത് ദേശത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുമോ, എവിടെ കർത്താവിനെ ഉയർത്തുമോ? വചനം പറയുന്നു, ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേകം പേർ എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഏത് പട്ടണത്തിൽ കർത്താവ് യേശുവിനെ, ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുമോ, അവിടെ ഒരു കൂട്ടം ജനം സത്യ ആരാധനയിലേക്ക്, ഒരു കൂട്ടം ജനം വിശുദ്ധിയിലേക്ക്, ഒരു കൂട്ടം ജനം വേർപാടിലേക്ക് ജനം കടന്നുവരാനിടയായിത്തീരും. ഈ നാളുകളിൽ നമ്മുടെ പ്രസംഗത്തിൻ്റെ തീം യേശു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗം ചെയ്യുമ്പോൾ തന്നെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ അവിടെ വിടുവിക്കപ്പെടാനിടയായിത്തീർന്നു. കർത്താവ് ക്രൂശിതനായ ക്രിസ്തുവിനെ അവർ ഉയർത്തുമ്പോൾ, ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ, നമുക്ക് വേണ്ടി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ അവർ ഉയർത്തി പ്രസംഗിക്കുമ്പോൾ തന്നെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ വിടുവിക്കപ്പെട്ടു. അവിടെ ഒരു കൂട്ടം ജനം സത്യ ഓ മാനസാന്തരത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്നുടനടയായി തീർന്നു. ഈ നാളുകൾ കർത്താവ് യേശുവിനെ എവിടെ നമ്മൾ പ്രസംഗിക്കുവാൻ തയ്യാറാണോ, അവിടെ ഒരു കൂട്ടം ജനം വിടുവിക്കപ്പെടും. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് കാണാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവിൻ്റെ വരവ് സമീപമായി. ഇനി നമ്മുടെ മുമ്പിൽ സമയങ്ങൾ അധികമില്ല. ഒരു കൂട്ടം ജനം ഓ നിത്യ ശിക്ഷാവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ നടക്കുന്ന ഈ മീറ്റിങ്ങുകൾ മെസ്സേജുകൾ ഒരു കൂട്ടം ജനത്തിൻ്റെ മാനസാന്തരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഇതുവരെ യേശു കർത്താവിനെ രക്ഷിതമായി സ്വീകരിപ്പാൻ കഴിയാതെ, യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കുവാൻ കഴിയാതെ ഈ ദിവസങ്ങൾ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, മാന്യസ്നേഹിത, ദൈവം ഒരു അവസരം കൂടി നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകുന്നു. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കുവാൻ, സമർപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, മിനിറ്റുകൾക്കകത്ത് വെച്ച് ആ കള്ളൻ ഓ പറദീസയിലെ അംഗമായി തീർന്നതുപോലെ, ഈ ദിവസങ്ങൾ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആ നിത്യ സ്നേഹത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ അടുപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്ന മൊഴികൾ ഏറ്റവും ശ്രദ്ധേയമാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഇന്നും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത്, ഈ ദിവസങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഒരു കൂട്ടം ജനം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കൂട്ടം ജനം നിത്യ ശിക്ഷാവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ദിവസങ്ങളിൽ മാനസാന്തരത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നല്ലോ, എനിക്ക് ദാഹിക്കുന്നു. നശിച്ചു പോകുന്ന അനേക ജനത്തെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം നമ്മുടെ കർത്താവിൻ്റെ ഉള്ളിൽ ഭരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ തികഞ്ഞ ഒരു ദൈവസ്നേഹത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ കൊണ്ടുവരുവാൻ ദൈവം ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യഥാർത്ഥമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ ദിവസങ്ങൾ ഉയർത്തുവാൻ, ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം, ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ആ ദൈവത്തിൻ്റെ ശക്തി, ആ ക്രൂശ് നമ്മുടെ ജയമായിട്ട് മാറിയെങ്കിൽ, ഒരു ഭാഗത്ത് പലർക്കും അത് സ്വന്തം മനസ്സിലാക്കുവാൻ കഴിയാതെ, അവർ ആത്മീകമായ സത്യം അറിയുവാൻ കഴിയാതെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, യഥാർത്ഥമായ ക്രൂശിലെ സ്നേഹത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൊണ്ടുവരുന്ന സമയങ്ങളാക്കി കർത്താവ് നമ്മെ മാറട്ടെ. ജനഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ തുറക്കട്ടെ. ഈ ദിവസങ്ങൾ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പിശാജ് കുരുട്ടാക്കി വെച്ചിരിക്കുന്ന, പിശാജ് ഈ ദിവസങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ യഥാർത്ഥമായി സത്യത്തിലേക്ക് ഈ ദിവസങ്ങൾ വരുവാൻ നമുക്ക് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. നോക്കുക, രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഇവിടെ കിടക്കുന്നു. നമുക്ക് വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടു. നമുക്ക് വേണ്ടി കർത്താവ് നുറുക്കപ്പെട്ടു. അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി കർത്താവ് ഊറ്റിത്തന്നു. ഓ സ്തോത്രം, വിലാപ്പുറത്ത് യേശു കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുമ്പോൾ, ഓ സ്തോത്രം, നമുക്ക് വേണ്ടി രക്തം
ചിന്തപ്പെടാനിടയായി തീർന്നു, രക്തം ഒഴുകുവാനിടയായി തീർന്നു. നമുക്ക് വേണ്ടി ഗദസമനയിൽ ഒഴുകപ്പെട്ട യേശുവിൻ്റെ രക്തം, ഗബദ എന്ന കൽത്തളത്തിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി കാലിൽ കൂടി, ഓ ഖോ സ്തോത്രം, കൈ കാലുകൾ കൂടി നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം അവസാന തുള്ളി രക്തം വരെയും ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാക രക്തം, ആ രക്തത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രൂശിക്കപ്പെട്ട ആ ക്രിസ്തുവിനെ ഈ ദിവസങ്ങൾ ഉയർത്തുവാൻ, ആ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം ഈ ദിവസങ്ങൾ ദേശങ്ങൾ വെളിപ്പെടുവാൻ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിൽ കൂടി വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്നു അനേക ആയിരങ്ങൾ, ഓ പതിനായിരങ്ങൾ, ജനലക്ഷങ്ങൾ ഈ ദിവസങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ദൈവരെ നയിക്കുവാൻ പോകുന്നു. പിശാജ് സ്വത്രം അന്ധമാക്കിയ പിശാജ് ഒതുക്കി വെച്ച ചില കണ്ണുകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ തുറക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിത്യ ശിക്ഷാവധിയിൽ നിന്ന് നിത്യ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചില ഹൃദയങ്ങളെ ഈ ദിവസങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ തീർച്ചയായിട്ട് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ആ രോഗശാന്തി, ക്രൂശിൽ കൂടി വെളിപ്പെട്ട ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ക്രൂശിൽ കൂടി വെളിപ്പെട്ട ആ വേർപാടിൻ്റെ ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് വെളിപ്പെട്ട ദൈവികമായ നിരപ്പ്, ഐക്യത ഈ ദിവസങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്കകത്തേക്ക്, നമ്മുടെ ശുശ്രൂഷകൾക്കകത്തേക്ക് അത് വെളിപ്പെടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഈ ദിവസങ്ങൾ ഉയർത്തുവാൻ, ആ കർത്താവിനെ പ്രസംഗിക്കുവാൻ അനേക ജനങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുവാൻ, ഈ ദിവസങ്ങൾ ആ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ ശക്തി ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവികമായ ശക്തി നമ്മുടെ മേൽ വെളിപ്പെടുന്നു, ആ ദൈവികമായ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു, ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. അന്ധകാര നിമിടമായ ഇരുട്ടിൻ്റെ ശക്തികൾ കൊടികുത്തിവാണ് ആ കൊരുന്ത് പണ്ണത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടുവെങ്കിൽ ഇന്നും തീർച്ചയായിട്ട് ആ ദൈവശക്തി വെളിപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് പലരും ആ ദേശത്ത് പക്ഷം പിടിച്ചപ്പോൾ അപ്പല്ലോസിൻ്റെ പക്ഷമായി, പൗലൂസിൻ്റെ പക്ഷമായി ഇങ്ങനെ പലരും മാറിക്കൊണ്ടിരുന്നപ്പോൾ, ഓ സ്തോത്രം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ ഇന്ന് ഈ സമയം ഒരു കൂട്ടം ജനത്തെ കർത്താവ് ആകർഷിക്കുന്നുണ്ട്. ഈ ദിവസം കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ഈ ദിവസം ആഗ്രഹിക്കുന്നുണ്ട്. ആ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമായി കൊണ്ടിരിക്കുമ്പോൾ, ഓ സ്വത്ത്, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് ഈ ദിവസങ്ങൾ മാറുന്നു. ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട ദൈവസ്നേഹത്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് ഈ ദിവസം നമുക്ക് കടന്നു വരാം. ക്രൂശിൽ കൂടി ദൈവികമായി സ്വാതന്ത്ര്യം വെളിപ്പെടുന്നു. ക്രൂശിൽ കൂടി ശാപത്തിൽ നിന്ന് ദൈവം നമുക്ക് മോചനം നൽകുന്നു. ഗലാത്യ ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശമിക്കപ്പെട്ടവൻ, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിപ്പനടയായി തീർന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീരുവാനടയായി തീർന്നു. നമുക്കറിയാം ആ കാലഘട്ടത്തിനകത്ത് ഒരു പാപവും നമ്മുടെ കർത്താവിൽ കാണുവാൻ കഴിഞ്ഞില്ല. പല കോടതികൾക്കകത്ത് മാറി മാറി വിസ്തരിച്ചിട്ടും യേശു കർത്താവിൻ്റെ അടുക്കൽ ഒരു കുറ്റവും കാണുവാൻ കഴിഞ്ഞില്ല. ഹന്നാവിൻ്റെ അടുക്കലും കയ്യഫാവിൻ്റെ അടുക്കലും ഹെരോദാവിൻ്റെ അടുക്കലും സന്നദ്ധരി സംഘത്തിൻ്റെ അടുക്കലും ഇങ്ങനെ മാറി മാറി പല കോടതികൾക്കകത്ത് വിസ്തരിച്ചിട്ടും ഓ ഒരു കുറ്റവും യേശുവിൽ കാണുവാൻ കഴിഞ്ഞില്ല. ഓ സ്തോത്രം, ഹെരോദാവ് പോലും പറയുന്നുണ്ട്, ആ നീതിമാന രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഒരു സ്തോത്രം, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യാഗമായി തീർന്നു. ആ ക്രൂശിലെ യാഗം ഇന്ന് ഈ സമയവും നമ്മെ നിർബന്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ എത്ര വലിയ പാപിയാണെങ്കിലും, ഒരു പക്ഷേ നിങ്ങളുടെ പാപം രക്താംബരം പോലെ ചുമന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ഒരു പക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇതുവരെ യേശുവിനെ ഓ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിയാതെ, ഇതുവരെ യേശുവിന് വേണ്ടി ഹൃദയത്തെ കൊടുക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പറയുക, ഈ യേശുവിനെ എനിക്ക് വേണം, അയ്യോ എനിക്ക് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, ഈ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഹൃദയത്തെ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ രക്ഷ അത് സൗജന്യമാണ്, ആ രക്ഷ ഓ അത് ദാനമാണ്. ഈ ദിവസങ്ങളിൽ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കുന്ന സമയങ്ങളാക്കി ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ മാറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രൂശിൽ കൂടി നമുക്ക് വെളിപ്പെട്ട സ്വാതന്ത്ര്യം, ക്രൂശിൽ കൂടി നമുക്ക് വെളിപ്പെട്ട ആ വിടുതൽ, ക്രൂശിൽ കൂടി നമ്മൾ നമ്മുടെ ശാപത്തെ ദൈവം നീക്കുവാനിടയായി തീർന്നു. ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി, ദൈവ കുടുംബത്തിലെ അംഗങ്ങളാക്കി ദൈവം നമ്മെ മാറ്റി, മകനാക്കി, കർത്താവിൻ്റെ മകനാക്കി, മകളാക്കി ദൈവം നമ്മെ മാറ്റുവാനിടയായി തീർന്നു.
പുത്രത്വം നൽകി അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നമുക്ക് ദാസത്തിൻ്റെ ആത്മാവിനെ ദൈവം നൽകുവാനിടയെ തീർന്നു. ഈ ദിവസങ്ങളിൽ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത് ഒരു ഭാഗത്ത് അത് നാശത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടം ജനം അവർക്ക് ആ സത്യം അറിയാതിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അത് വ്യാപരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ബലത്തോടെ ആ ദൈവത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചില ഹൃദയങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിലും ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് യേശുവിനെ ഉയർത്തുവാൻ, കർത്താവ് യേശുവിനെ പ്രസംഗിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കണ്ണുകളെ, ഓ ദൈവം നമ്മൾ തുറക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങൾ തുറക്കട്ടെ. ഈ ദിവസങ്ങളിൽ പല കവലകളിലും പല സ്ഥാനങ്ങളിലും പല മീഡിയാസിൽ കൂടി ഈ സത്യസുവിശേഷം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ എത്തുമ്പോൾ, നിങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷം എത്തുമ്പോൾ ഒന്ന് നിങ്ങൾ തിരിച്ചറിയുക, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തുപോയി. ഇന്ന് കാണുന്ന സംഭവങ്ങൾ, ഇന്ന് കാണുന്ന ലക്ഷണങ്ങൾ അത് കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. ഇനി അധിക നാളുകൾ നമ്മുടെ മുൻപിലില്ല, അധിക സമയങ്ങൾ നമ്മുടെ മുൻപിലില്ല. ഈ ദിവസങ്ങൾ നമുക്കൊരുങ്ങാം പ്രാർത്ഥനയോടുകൂടി. കർത്താവിൻ്റെ വരവ് വാതിൽക്കൽ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളായിരിക്കുന്നത് വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക്, ഒരു ദുഷ്കാലത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തെക്കാളും ആ രക്ഷ അത് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു. ആ രക്ഷ സൗജന്യമാണ്, അത് ദാനമാണ്. ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ഹൃദയത്തെ തുറക്കുവാൻ എത്ര പേർ തയ്യാറാണ്? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കാം, യേശുവിന് വേണ്ടി ഹൃദയത്തെ തുറക്കാം. ഈ ദിവസങ്ങൾ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് ഭോഷത്വമാണ്, പക്ഷേ വിശ്വസിക്കുന്ന നമുക്കത് ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നു. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ കർത്താവിന് എനിക്ക് ആവശ്യമാണ്, ഈ കർത്താവിന് എനിക്ക് ആവശ്യമാണ്. ആ ക്രൂശിൽ കടന്ന ഒരു കള്ളൻ യേശുവിനെ ഓ തിരസ്കരിക്കുമ്പോൾ ഒരു കള്ളൻ പറയുന്നു, കർത്താവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. യേശു കർത്താവ് മറുപടി പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറദീസിൽ ഇരിക്കാൻ പോകുകയാണ്. മിനിറ്റുകൾക്കകത്ത് വെച്ച കള്ളൻ പറദീസയിൽ അംഗമായി തീർന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത മാതാവേ പിതാവേ, ഈ സമയം നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് ഇവിടെ തുറക്കുക. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷ അത് ദാനമാണ്, അത് സൗജന്യമാണ്. ഇത് ജനഹൃദയങ്ങളെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നു. ആ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ച ഓ മാന്യ ശ്രോതാക്കൾക്കായി, ലോകമെമ്പാട് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓ എല്ലാ മാന്യ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ കൂടി വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം, ക്രൂശിൽ ഞങ്ങളുടെ വ്യഥകളെ അങ്ങ് നീക്കി അതിൽ കൂടി വെളിപ്പെട്ട രോഗസൗഖ്യം അങ്ങയുടെ മക്കളാക്കി ഞങ്ങളെ മാറ്റി, ഞങ്ങൾക്ക് അവകാശം നൽകി, ഞങ്ങളുടെ ശാപത്തെ നീക്കി, ഞങ്ങൾക്ക് ആ ക്രൂശിൽ കൂടി വെളിപ്പെട്ട സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ ഇന്ന് ഈ സമയം അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം. ഞാനോ ഉയർത്തപ്പെട്ടാൽ അനേകം പരങ്കലേക്ക് ആകർഷിക്കപ്പെടുമെങ്കിൽ ഈ സമയം അനേക ജനങ്ങൾ വിടുവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ ഈ സമയം സംഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. ഓ നിത്യ ശിക്ഷാവധിയിൽ നിന്ന് നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ജനത്തെ അങ്ങ് ഒരുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ വിടുവിക്കുന്നതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇതുവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.